കായംകുളം നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചുമതലയേറ്റു. കൊച്ചിൻ നഗരസഭ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന ഡി ബിനുരാജാണ് വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ കായംകുളത്തേക്ക് നിയമിതനായത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാത്തതിനാൽ വാർഷിക പദ്ധതിയിലെ പ്രവൃത്തികളെല്ലാം സ്തംഭിച്ചത് വൻ വിവാദത്തിന് ഇട നൽകിയിരുന്നു. നഗരസഭയിൽ പുതിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ എത്തിയത് പദ്ധതി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വികസന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുമെന്നും പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇവിടേക്ക് അടിയന്തരമായി നിയമിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. നമ്മുടെ കായംകുളം നഗരസഭയിൽ 2022-23 പദ്ധതി നിർവഹണത്തിൽ നമുക്ക് നിർവഹണം കുറച്ച് താമസിച്ചു. കാരണം വേറൊന്നുമല്ല, ഇവിടെ നിലവിലുണ്ടായിരുന്ന AE സ്ഥലം മാറിപ്പോവുകയും പകരം വന്ന AE 10-40 ദിവസം ഈ ഓഫീസിൽ ഇരുന്നിട്ട് ഒരു ഫയൽ പോലും ഒപ്പിടുകയോ അല്ലെങ്കിൽ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വർക്ക് പോലും പോയി നോക്കുകയോ അത് ചെയ്യാനുള്ള അനുമതിയോ കൊടുക്കാതെ അവർ 4 മാസത്തേക്ക് ലീവ് എടുത്ത് പോയി. പകരം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും പിന്നെ നിർദ്ദേശപ്രകാരം മറ്റൊരിടത്ത് ജോലി ചെയ്യുന്ന ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റരുതെന്നുള്ളൊരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമുണ്ട്. അതുകൂടാതെ ജനുവരി മുതൽ മാർച്ച് വരെ വേറൊരു പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ AEയുടെ ചുമതല വഹിക്കുന്ന AEക്ക് പിന്നെ വേറൊരിടത്തേക്ക് ചാർജ് കൊടുക്കാനോ പാടില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മായാദേവി, പി എസ് സുൽഫിക്കർ, കേശുനാഥ്, ഷാമില അനിമോൻ, LDF പാർലമെൻ്ററി പാർട്ടി ലീഡർ ഹരിലാൽ, കൗൺസിലർമാരായ രജി മാവനാൽ, ബിനു അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet News കായംകുളം.